മഴയും ഒരു കപ്പ് കാപ്പിയും പിന്നെ ഹിറ്റ്ലറും ഉണ്ടെങ്കിൽ ഒരു കഥയ്ക്കുള്ള സാഹചര്യമായി. അഡോൾഫ് ഹിറ്റ്ലറുടെ കഥ സത്യത്തിൽ ഈ മഴയത്ത് കേട്ടിരിക്കാൻ പറ്റിയ ഒന്നാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ കാരണക്കാരനായി എന്ന് നമ്മൾ ഏവരും കരുതുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ കഥ രസകരമായ ഒരുപാട് സംഭവങ്ങളുടെ ആകെത്തുകയാണ്. 1945 വരെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ജീവിത കാലഘട്ടത്തിൽ 1933 എത്തി നിൽക്കുകയാണ് നമ്മൾ. ഇവിടെ മുതൽ ലോകത്തെ ആകെ പിടിച്ചുലക്കിയ സംഭവങ്ങളുടെ ഒരു ശ്രേണി തന്നെ ഉണ്ടാവുകയാണ്. ശ്രദ്ധാപൂർവ്വം കേൾക്കേണ്ട സമയം ആഗതമായി നടത്തും. അഡോൾഫ് ഹിറ്റ്ലറുടെ വീഡിയോ പരമ്പരയിലേക്ക് നിങ്ങളേവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ കഥ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. ഈ കഥ നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുട്ടികൾക്കും ഒക്കെ ഒരു അറിവായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനൊക്കെ ഇനി നിങ്ങൾ ബോധപൂർവ്വം ശ്രമിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ആരംഭിക്കാം. 43-ാമത്തെ വയസ്സിൽ അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലറായിരിക്കുകയാണ്. പ്രസിഡന്റ് ഹിൻഡൻബർഗ് അപ്രതീക്ഷിതമായി അഡോൾഫ് ഹിറ്റ്ലറെ ചാൻസലറായി നിയമിച്ചിരിക്കുകയാണ്. നാസി പാർട്ടിയുടെ ഐഡിയോളജി വ്യക്തമായി എല്ലാ സമയത്തും അവതരിപ്പിക്കുന്ന ആളാണ് അഡോൾഫ് ഹിറ്റ്ലർ. കമ്മ്യൂണിസ്റ്റുകാരോടും ജൂതന്മാരോടുമുള്ള നാസി പാർട്ടിയുടെ എതിർപ്പ് ഹിറ്റ്ലറുടെ നാവിലൂടെ തന്നെ സകലരും കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാസി പാർട്ടി അധികാരത്തിൽ വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ജർമ്മനി രണ്ടായി വിഭജിക്കപ്പെടുന്നതിന് തുല്യമാണ്. ജർമ്മനിയിൽ സമൂഹത്തിനെ വേർതിരിക്കുന്ന ശൈലിയിൽ ഒരു ഭരണമായിരിക്കുമോ നാസി പാർട്ടിക്ക് വേണ്ടി അഡോൾഫ് ഹിറ്റ്ലർ നടപ്പിലാക്കാൻ പോകുന്നതെന്നുള്ളൊരു പേടി പലർക്കുമുണ്ട്. ഭയപ്പെടേണ്ട കാര്യമില്ല, ഞങ്ങൾ ഹിറ്റ്ലറിന് ഇടതും വലതുമുണ്ടെന്ന് ഹ്യൂഗൻബർഗും അതുപോലെ പാപ്പനും ഹിൻഡൻബർഗിനെ ഓർമ്മിപ്പിക്കുകയാണ്. കാട്ടിൽ നിന്ന് പിടിക്കുന്ന വന്യമൃഗങ്ങളെ മെരുക്കി വീടുകളിൽ ഉപയോഗിക്കാറുണ്ട്, ആനയും അതുപോലെ മറ്റു മൃഗങ്ങളും ഒക്കെ. അതേപോലെ വന്യമായ സ്വഭാവമുള്ള അഡോൾഫ് ഹിറ്റ്ലറെ മെരുക്കിയെടുക്കാൻ തങ്ങൾക്ക് പറ്റുമെന്നൊരു വിശ്വാസമാണ് ഹ്യൂഗൻബർഗിനും അതുപോലെ പാപ്പനും ഉള്ളത്. അതേപോലെ തന്നെയാണ് ആ മന്ത്രിസഭയിലെ മറ്റംഗങ്ങൾക്കും. അഡോൾഫ് ഹിറ്റ്ലറെ കുറിച്ചുള്ള അവരുടെ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അവർ അത്തരം ഒരു വിശ്വാസം വെച്ച് പുലർത്തുന്നത്. സത്യത്തിൽ അഡോൾഫ് ഹിറ്റ്ലറെ കൃത്യമായും അറിയാവുന്നവർ ആരാണ്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം തേടുമ്പോഴാണ് അഡോൾഫ് ഹിറ്റ്ലർ എന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് അറിയേണ്ടി വരിക. അഡോൾഫ് ഹിറ്റ്ലർ ഒരുപാട് അസാമാന്യമായ ശേഷികളുള്ള ഒരു വ്യക്തിയാണെന്നുള്ളതാണ് സർവപ്രധാനമായ കാര്യം. ഒന്നാമത്തെ കാര്യം, അയാൾക്ക് അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു ഓർമ്മശക്തി ഉണ്ടെന്നുള്ളതാണ്. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലെ ഓരോ സംഭവവും കൃത്യമായും ഓർത്തിരിക്കുന്ന വ്യക്തിയാണ് അഡോൾഫ് ഹിറ്റ്ലർ. കേൾക്കുന്ന കാര്യമായാലും വായിക്കുന്ന കാര്യമാണെങ്കിലും കാണുന്ന കാര്യമാണെങ്കിലും കൃത്യമായും അടുക്കും ചിട്ടയുമായി ഓർത്തു വയ്ക്കുന്ന ഒരു ശൈലി അഡോൾഫ് ഹിറ്റ്ലർക്കുണ്ട്. അതേപോലെ തന്നെ അഡോൾഫ് ഹിറ്റ്ലർ നല്ലൊരു ആർക്കിടെക്റ്റ് കൂടിയാണ്. ആർക്കിടെക്റ്റ് കോഴ്സ് അഡോൾഫ് ഹിറ്റ്ലർ പഠിച്ചിട്ടില്ല, പക്ഷേ ജർമ്മനിയിലെ ഓരോ നഗരത്തിലും വരുത്തേണ്ട മാറ്റങ്ങൾ എന്താണെന്നും ബിൽഡിങ്ങുകൾ ഏത് ശൈലിയിൽ പുനർനിർമ്മിക്കണമെന്നും റോഡുകൾ എങ്ങനെയാണ് പുനർക്രമീകരിക്കേണ്ടതെന്നും വളരെ വ്യക്തമായൊരു ധാരണ അഡോൾഫ് ഹിറ്റ്ലർക്കുണ്ട്. രാഷ്ട്രീയത്തിൽ അഡോൾഫ് ഹിറ്റ്ലർ വന്നില്ലായിരുന്നുവെങ്കിൽ അഡോൾഫ് ഹിറ്റ്ലർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു മേഖല ആർക്കിടെക്ട് തന്നെയാണ്. കെട്ടിടങ്ങളുടെയും പാലങ്ങളുടെയും റോഡുകളുടെയും എന്ന് വേണ്ട സകല നിർമ്മിതികളുടെയും സൃഷ്ടാവാകാനുള്ള അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു പ്രതിഭാശേഷി അഡോൾഫ് ഹിറ്റ്ലർക്കുണ്ട്. ഒരു ആർക്കിടെക്ട് ആവാനുള്ള ജന്മസിദ്ധമായ ഒരു ശേഷി, നൈസർഗികമായ ഒരു ശേഷി അഡോൾഫ് ഹിറ്റ്ലറിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്. ബെർലിൻ നഗരത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ഗീബൽസും ഹെസ്സും ഒന്നിച്ച് റോഡിലൂടെ നടക്കുമ്പോൾ അഡോൾഫ് ഹിറ്റ്ലർ വ്യക്തമായി സൂചിപ്പിക്കാറുണ്ട്, ഈ ബിൽഡിംഗ് ഇങ്ങനെ മാറ്റം വരുത്തണം, ഈ റോഡ് ഈ ശൈലിയിലല്ല വേണ്ടത്, സകല കെട്ടിടങ്ങളുടെയും മാറ്റം ഏത് ശൈലിയിലായിരിക്കണമെന്ന് വ്യക്തമായ ധാരണ അഡോൾഫ് ഹിറ്റ്ലർക്ക് ഉണ്ടായിരുന്നു. അഡോൾഫ് ഹിറ്റ്ലറുടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ പതിയുന്ന ആദ്യത്തെ ചിത്രം അദ്ദേഹത്തിൻ്റെ മീശയാണ്. 11-ൻ്റെ ആകൃതിയിലുള്ള ഒരു മീശ. 1920-കളിൽ തന്നെ ആ മീശ ഹിറ്റ്ലർ വെച്ചു തുടങ്ങിയിരുന്നു. ഹാൻസ് ഫാഞ്ചലുമായി നല്ല പരിചയത്തിലായപ്പോൾ
ഹാൻസ് ഫാൻസൽ പലപ്പോഴും ഹിറ്റ്ലറെ ആ മീശ എടുക്കാൻ ഉപദേശിക്കുമായിരുന്നു. യൂറോപ്പിൽ മീശ വയ്ക്കാത്ത ആളുകൾ വ്യാപകമായി പ്രചരിച്ചു വരുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ മീശയുടെ ആവശ്യമില്ല എന്ന് ഹിറ്റ്ലർ ബോധ്യപ്പെടുത്തുവാൻ ഹാൻസ് ഫാൻസൽക്ക് പറ്റിയിരുന്നു. പക്ഷേ ഹാൻസ് ഫാൻസലെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഹിറ്റ്ലർ അതിന് വ്യക്തമായ ഉത്തരം കൊടുക്കുകയാണ്. ഹിറ്റ്ലറുടെ മുഖത്ത് ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്ന ഏതൊരാൾക്കും കൂടുതൽ ശ്രദ്ധേയമായി അനുഭവപ്പെടുക ഹിറ്റ്ലറുടെ മാംസളമായ നീണ്ടു നിൽക്കുന്ന വലിയ മൂക്കാണ്. മുഖത്തിന്റെ ആകെ വലിപ്പത്തിനേക്കാൾ കൂടുതലാണ് മൂക്കിന്റെ വലിപ്പമെന്ന് തോന്നും. നീണ്ടു നിൽക്കുന്ന സുന്ദരമായ വലിപ്പമുള്ള മൂക്ക്. ആ മൂക്ക് ആളുകളുടെ ശ്രദ്ധയിൽ വേഗം പെടും എന്നുള്ളത് കൊണ്ട് ഹിറ്റ്ലർ ആ മൂക്ക് അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ മൂക്കിന് തൊട്ടു താഴെ 11 ആകത്തിൽ ഒരു മീശ വെച്ച് പിടിപ്പിച്ചത്. ഹാൻസ് ഫാൻസലിനോട് ഹിറ്റ്ലർ പറഞ്ഞ മറുപടിയാണത്. താൻ എങ്ങനെയായിരിക്കണം ശ്രദ്ധിക്കപ്പെടേണ്ടതെന്ന് വ്യക്തമായ ഒരു ധാരണ ഹിറ്റ്ലർക്കുണ്ടെന്ന അർത്ഥം. ഹിറ്റ്ലറുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും ഹിറ്റ്ലറുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഹാൻസ് ഫാൻസലിന്റെ കുടുംബത്തിലും ഹെസ്സിന്റെ കുടുംബത്തിലും വാഗ്നറുടെ കുടുംബത്തിലും ഗീബൽസിന്റെ കുടുംബത്തിലും കൃത്യമായും സന്ദർശനം നടത്തുന്ന വ്യക്തിയാണ് അഡോൾഫ് ഹിറ്റ്ലർ. അവരുടെയൊക്കെ കുട്ടികളോടൊപ്പം കളിച്ച് ഉല്ലസിക്കുന്ന ഒരു പ്രകൃതം ഹിറ്റ്ലർക്കുണ്ട്. കുട്ടികളോടൊപ്പം ഉല്ലാസയാത്ര പോകാനും അവരോടൊപ്പം കളിക്കാനും ഹിറ്റ്ലർ ശരിക്കും സമയം കണ്ടെത്തുമായിരുന്നു. ബെയ്റൂത്തിലുള്ള വാഗ്നറുടെ വീട്ടിലെത്തുമ്പോഴൊക്കെ കോട്ടൊക്കെ അഴിച്ചിട്ട് ഒരു സാധാരണ സ്ലീവ്ലെസ് ബനിയൻ ഇട്ടുകൊണ്ട് കുട്ടികളോടൊപ്പം പുൽത്തകിടിയിൽ കളിച്ചു മറിയുന്ന ഹിറ്റ്ലറുടെ ചിത്രം വളരെ മനോഹരമായി വാഗ്നർ പലപ്പോഴും വർണ്ണിക്കാറുണ്ട്. വാഗ്നറും വാഗ്നറുടെ ഭാര്യ വിനി വാഗ്നറും ഹിറ്റ്ലറെ ആ ശൈലിയിലാണ് കാണുന്നത്. ഹിറ്റ്ലർ ഹിറ്റ്ലറുടെ സ്വന്തം കുടുംബമായി കാണുന്ന ഒരു കുടുംബം കൂടിയാണ് വാഗ്നറുടെ കുടുംബം. വിനി വാഗ്നറുടെ ഭർത്താവിന്റെ അച്ഛന്റെ ഓപ്ര കണ്ടാണ് ഹിറ്റ്ലർ കുഞ്ഞുനാളിലെ വളർന്നു വരുന്നത്. ആ ഒരു അടുപ്പം, ആ ഒരു സ്നേഹം ഹിറ്റ്ലർ എപ്പോഴും ആ കുടുംബത്തോടുണ്ട്. ഹിറ്റ്ലറോടൊപ്പമുള്ള ആളുകൾക്ക് പോലും ഹിറ്റ്ലറുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയാൻ പറ്റാത്ത ശൈലിയിലാണ് ഹിറ്റ്ലറുടെ പലപ്പോഴുമുള്ള പെരുമാറ്റം. ശരിക്കും ഉല്ലാസവാനായിരിക്കുന്ന ഹിറ്റ്ലറെ കാണുന്ന ആളുകൾ മറ്റൊരവസരത്തിൽ പൊട്ടിത്തെറിക്കുന്ന ഹിറ്റ്ലറെ കാണാറുണ്ട്. നേരത്തെ പറഞ്ഞ അഭിപ്രായത്തിന് തികച്ചും വിരുദ്ധമായ അഭിപ്രായം ഹിറ്റ്ലർ പറയുന്നതും അവർ കേൾക്കാറുണ്ട്. ഹിറ്റ്ലർ അയാളുടെ വേഷം പോലും വളരെ ശ്രദ്ധാപൂർവം ബിൽഡ് ചെയ്തിരിക്കുന്നതാണ്. നാസി പാർട്ടിയുടെ മീറ്റിങ്ങുകൾക്ക് പങ്കെടുക്കുമ്പോൾ ബ്രൗൺ നിറത്തിലുള്ള വേഷമാണ് ഹിറ്റ്ലർ സ്വാഭാവികമായും ധരിക്കുക. നാസി പാർട്ടിയിലെ ഓരോ അംഗത്തിനും അവരുടെ ഭാഗമാണ് ഹിറ്റ്ലർ എന്ന് തോന്നുന്ന ശൈലി തന്നെയായിരിക്കും അയാളുടെ വേഷവിധാനം. അതേസമയത്ത് ഔട്ട്സൈഡ് ലോകത്ത് ഹിറ്റ്ലറെ കാണുമ്പോൾ ഹിറ്റ്ലർക്ക് സ്ഥിരമായി ഒരു വേഷമുണ്ട്. സ്ഥിരമായി ഉപയോഗിക്കുന്ന കോട്ടുകൾ, സ്ഥിരമായ വേഷവിധാനങ്ങൾ, ഇതൊക്കെ ഹിറ്റ്ലറുടെ പ്രത്യേകതയാണ്. വളരെ ശ്രദ്ധാപൂർവ്വം ഹിറ്റ്ലർ തിരഞ്ഞെടുത്തിരിക്കുന്ന ചില തയ്യൽക്കാരാണ് ഹിറ്റ്ലറുടെ അളവെടുത്തിരിക്കുന്നത്. അളവെടുക്കാൻ ഹിറ്റ്ലർ മാക്സിമം കൊടുക്കുന്ന സമയം 90 സെക്കൻഡാണ്. 90 സെക്കൻഡിനകത്ത് ഹിറ്റ്ലർ അളവെടുത്തിരിക്കണം. അതിൽ കൂടുതൽ ഹിറ്റ്ലർ നിന്നു കൊടുക്കത്തില്ല. ഹിറ്റ്ലർക്ക് ഉള്ളിലൊരു ഭയമുണ്ട്. താൻ എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാം എന്നതാണ് ആ ഭയം. ഒരുപാട് ആളുകൾ ഹിറ്റ്ലറെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ധാരണ ഹിറ്റ്ലർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഹിറ്റ്ലർ എപ്പോഴും ഒരു കൈത്തോക്ക് കൈ കരുതിയിരിക്കും. ഹിറ്റ്ലറുടെ ഡ്രൈവറുടെ കയ്യിലും എപ്പോഴും ഒരു കൈത്തോക്ക് കാണും. അതെ, ഹിറ്റ്ലർക്ക് സ്ഥിരമായി ഒരു ഡ്രൈവർ ഉണ്ടാകും. ഒന്നല്ല, ഒന്നിലധികം ഡ്രൈവർമാരുണ്ടാകും. മെഴ്സഡസ് കാറുകൾ മാത്രമേ ഹിറ്റ്ലർ ഉപയോഗിക്കൂ. US ഉണ്ടാക്കുന്ന കാറുകൾ ഒന്നും തന്നെ ഉപയോഗിക്കില്ല എന്നുള്ളത് ഹിറ്റ്ലറുടെ നിർബന്ധ ബുദ്ധിയാണ്. US എന്നല്ല, വേറെ ഒരു രാജ്യത്തിൻ്റെ കാറും ഹിറ്റ്ലർ ഉപയോഗിക്കില്ല. ജർമ്മൻ മെയ്ഡ് മെഴ്സഡസ് ബെൻസ് മാത്രമേ ഉപയോഗിക്കൂ. അതുമാത്രമല്ല, മെഴ്സഡസ് ബെൻസ് ആണ് നല്ല കാറെന്ന് കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ ഹിറ്റ്ലർ എല്ലാവരും പറയുകയും ചെയ്യും. ഏറ്റവും പുതിയ ബ്രാൻഡിലുള്ള മെഴ്സഡസ് ബെൻസുകളുടെ വൻ ശേഖരം തന്നെ ഹിറ്റ്ലർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ആ കാറിൻ്റെ മുൻ സീറ്റിലാണ് ഹിറ്റ്ലർ ഇരിക്കുക. 100 കിലോമീറ്റർ അധികം വേഗതയിൽ പാഞ്ഞു പോകണം, അതാണ് ഹിറ്റ്ലർ ടാർഗറ്റ്. ചുറ്റുമുള്ള കാഴ്ചകൾ ഇങ്ങനെ മിന്നൽ വേഗത്തിൽ കടന്നു പോകുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഹിറ്റ്ലറുടെ സ്വഭാവം ഗീബൽസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാഴ്ചകൾ കാണുക, അത് ജർമ്മനി എമ്പാടുമുള്ള കാഴ്ചകൾ കാണുക, ഇത് ഹിറ്റ്ലറുടെ ഒരു ഇഷ്ട വിനോദമാണ്. ഹിറ്റ്ലറുടെ സ്വഭാവം, ഹിറ്റ്ലർ ശൈലി, ഇതൊക്കെ എന്തുതന്നെയാണെങ്കിലും ഹിറ്റ്ലർ സ്റ്റേജിലേക്ക് കയറിക്കഴിഞ്ഞാൽ മറ്റൊരാളായി രൂപം മാറും. ലോകം അതുവരെ കണ്ട ഏത് പ്രാസംഗികനേക്കാളും മിടുക്കനായ പ്രാസംഗികനാണ് ഹിറ്റ്ലർ. ഹിറ്റ്ലർക്ക് നന്നായിട്ട്
തൊട്ട് മുന്നിലിരിക്കുന്ന സദസ്സുമായി സംവേദിക്കാൻ കഴിയുന്ന ഒരാൾ അതിനു മുമ്പ് ഭൂമിയിൽ ജനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതാണ് സത്യം. അതേത് സദസ്സുമാകട്ടെ, ആ സദസ്സിനോട് വേഗം താതമ്യം പ്രാപിക്കാനുള്ള അസാമാന്യമായ ഒരു ശേഷിയാണ് ഹിറ്റ്ലർക്കുള്ളത്. മുന്നിലിരിക്കുന്നത് നാസി പാർട്ടിയുടെ അനുയായികളാണെങ്കിൽ ആ ശൈലിയിലായിരിക്കും സംസാരിക്കുക, അവർക്ക് മനസ്സിലാവുന്ന ശൈലി. മുന്നിലിരിക്കുന്ന ഒരു ചെറിയ സദസ്സും ആ സദസ്സിലെ ആളുകൾ ഇൻഡസ്ട്രിയലിസ്റ്റുകളുമാണെങ്കിൽ വ്യവസായികളുമാണെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കും സംസാരിക്കുക. ഇനി രാഷ്ട്രീയ നേതാക്കളാണെങ്കിൽ ആ ശൈലിയിലായിരിക്കും, കർഷകരാണെങ്കിൽ ആ ശൈലിയിലായിരിക്കും. ഏത് സമൂഹമാണോ തൻ്റെ മുന്നിലുള്ളത് ആ സമൂഹവുമായി മിംഗിൾ ചെയ്യുന്ന, ആ സമൂഹത്തിൻ്റെ ചിന്തകളുമായി കൂടിച്ചേർന്നു പോകുന്ന ഒരു അസാധ്യമായ പ്രസംഗ ശൈലി ഹിറ്റ്ലർക്കുണ്ട്. ഹിറ്റ്ലറുടെ പ്രസംഗം അത് ഒരു കേൾവി അനുഭവം മാത്രമല്ല, ഒരു കാഴ്ച അനുഭവം കൂടിയാണ്. അതിമനോഹരമായി മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദം അനുകരിക്കാനുള്ള അസാമാന്യമായ ശേഷി അഡോൾഫ് ഹിറ്റ്ലർക്കുണ്ടായിരുന്നു. രാഷ്ട്രീയ എതിരാളികൾ വിവിധ കാലഘട്ടങ്ങളിലായി പറഞ്ഞ വാചകങ്ങൾ അണുവിട തെറ്റാതെ അവരുടെ ശബ്ദത്തിൽ, ശബ്ദത്തിൽ മാത്രമല്ല അവരുടെ ഭാവത്തിൽ, അവരുടെ അതേ ശൈലിയിൽ അവതരിപ്പിക്കാനുള്ള ഹിറ്റ്ലർ ശേഷി വളരെ വളരെ പ്രസിദ്ധമാണ്. എതിരാളികൾ ഓരോ കാലഘട്ടത്തിലും പറഞ്ഞ കാര്യങ്ങൾ സ്റ്റേജിൽ ഒരു നാടക നടനെ പോലെ ഹിറ്റ്ലർ അവതരിപ്പിക്കും. ശ്വാസം അടക്കി പിടിച്ചുകൊണ്ടാണ് ആളുകൾ അത് കാണുക. അക്ഷരാർത്ഥത്തിൽ അണികൾ ആകെ കോരിത്തെറിച്ചു പോകുന്ന പ്രസംഗമാണ് ഹിറ്റ്ലറുടെ പ്രത്യേകത. ഹിറ്റ്ലർ പൊതുയോഗത്തിൽ മാത്രമല്ല തന്റെ അസാമാന്യമായ ആ ശേഷി പ്രകടിപ്പിക്കുക. പ്രൈവറ്റ് സദസ്സുകളിൽ ഗീവൽസും ഹെസ്സും ഹാൻസ് ഫാൻസലും സ്ട്രോസറും ഒക്കെയുള്ള ആ ചെറിയ സദസ്സിൽ, അയാളുടെ വേണ്ടപ്പെട്ട ആളുകൾ മാത്രമുള്ള സദസ്സിൽ ഹിറ്റ്ലർ ആളുകളെ നന്നായി അനുകരിക്കും. ഹിറ്റ്ലറുടെ സുഹൃത്തു കൂടിയായ നാസി പാർട്ടിയിലെ അമാൻ അങ്ങനെ അനുകരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. അമാന്റെ ഇടത് കൈ ഷോൾഡർ വെച്ച് മുറിഞ്ഞു പോയിട്ടുണ്ട്, കൈ ഇല്ലെങ്കിലും ഒരു ഫുൾക്കൈ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ കൈയുടെ അനക്കം വളരെ രസകരമായിട്ടാണ് ഹിറ്റ്ലർ അവതരിപ്പിക്കുക. ആ ഇല്ലാത്ത കൈ അനക്കിക്കൊണ്ട് അമാന്റെ സംഭാഷണ ശൈലി, അമാൻ കൂടി ഇരിക്കുന്ന അവസരങ്ങളിൽ അതിമനോഹരമായി ഹിറ്റ്ലർ അവതരിപ്പിക്കും. ആളുകളെ കുടുകൂടെ ചിരിപ്പിക്കുവാനുള്ള ഹിറ്റ്ലർ അസാധ്യമായ ശേഷി അവിടെ പ്രകടമാണ്. അമാനെ മാത്രമല്ല സാക്ഷാൽ മുസോളിനിയെ വരെ ഹിറ്റ്ലർ അവതരിപ്പിക്കും. മുസോളിനിയുടെ ശൈലി, മുസോളിനിയുടെ സംഭാഷണത്തിൽ സ്ഥിരമായി കടന്നു വരുന്ന വാക്കുകൾ, അത് ആ ഇറ്റാലിയൻ പ്രൊണൗൺസേഷനോട് കൂടി തന്നെ ഹിറ്റ്ലർ അവതരിപ്പിക്കുമ്പോൾ ആളുകൾ ചിരിച്ചു മണ്ണുക. അസാധ്യമായ ഒരു ഇമിറ്റേഷൻ പവറാണ്. അവരുടെ ശബ്ദം, അവരുടെ രൂപം, അവരുടെ ഭാവം, അതൊക്കെ ഹിറ്റ്ലർ അവതരിപ്പിക്കും. ശരിക്കും ഒരു എന്റർടൈനറാണ് ഹിറ്റ്ലർ സ്വകാര്യ മീറ്റിംഗുകളിൽ. ഹിറ്റ്ലർ ഒരു രാഷ്ട്രീയ നേതാവായി മാറിയില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായും ഹോളിവുഡ് പോലുള്ള ഒരു സിനിമാ മേഖലയിൽ അയാളുടെ കഴിവ് പ്രകടിപ്പിച്ചിരുന്നുവെങ്കിൽ ലോകമറിയുന്ന ഒരു നടനായി ഹിറ്റ്ലർ മാറുമായിരുന്നു. അസാധ്യമായ ടൈമിംഗ് ആണ് ഹിറ്റ്ലർ പ്രത്യേകത. അത് വെറുതെ ഉണ്ടായതല്ല, കുഞ്ഞുനാള് മുതലേ ഹിറ്റ്ലർ മനസ്സിൽ പതിഞ്ഞതാണ് ഓപ്പറകൾ. ഓപ്പറ സ്റ്റേജിൽ രംഗത്ത് വരുന്ന നടന്മാർ ആടി തിമിർക്കുന്നത് ശരിക്കും അത്ഭുതത്തോടു കൂടിയാണ് കുഞ്ഞുനാളിൽ ഹിറ്റ്ലർ നോക്കിക്കണ്ടിരുന്നത്. സിനിമാ നടനാകുമെന്ന് പറയുമ്പോൾ സിനിമയോടുള്ള ഹിറ്റ്ലറുടെ താല്പര്യത്തെക്കുറിച്ചും ഞാൻ സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഹിറ്റ്ലർ ശരിക്കും ഒരു സിനിമ അഡിക്റ്റാണ്. സകല സിനിമകളും കാണുന്ന ഒരു പ്രവണത ഹിറ്റ്ലർക്കുണ്ട്. 1923 ബിയർ ഹാൾ വിപ്ലവം നടക്കുന്ന ആ ദിവസങ്ങളിൽ, അതിന്റെ തലേ ദിവസം പോലും സെക്കൻഡ് ഷോ കാണാനായി സിനിമാ തിയേറ്ററിൽ പോയ വ്യക്തിയാണ് ഹിറ്റ്ലർ. ഏത് പുതിയ സിനിമ വന്നാലും ഹിറ്റ്ലർ അറിയും. ആ സിനിമ കണ്ടാലേ ഹിറ്റ്ലർക്ക് ശ്വാസം നേരെ വീഴത്തുള്ളൂ. ഹിറ്റ്ലർ ആ ശീലം ബെർലിനിലേക്ക് താമസം മാറ്റിയപ്പോഴും തുടരുകയാണ്. 1933 ജനുവരി 30 ഹിറ്റ്ലർ ചാൻസലറായി ചാർജ് എടുക്കുന്നത്. അതിന്റെ തലേ ദിവസങ്ങളിലൊക്കെ ശരിക്കും ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഹിറ്റ്ലർ പതുക്കെ മുങ്ങും. കാരണം ബെർലിനിൽ പുതിയ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടാവും. നിശബ്ദ ചിത്രങ്ങളിൽ നിന്ന് ശബ്ദ ചിത്രങ്ങളിലേക്ക് പതുക്കെ ലോകം മാറി വരുന്ന കാലഘട്ടമാണ്. ഹിറ്റ്ലർക്ക് ആ സിനിമകൾ കണ്ടാലേ ഒരു ഊർജം വരത്തുള്ളൂ. മറ്റുള്ളവരെ കാണുന്ന പോലെ അല്ല ഹിറ്റ്ലർ സിനിമ കാണുന്നത്. ശരിക്കും ഒരു പഠനമാണ് ഹിറ്റ്ലർ ആ സിനിമയിലെ ജീവിതങ്ങൾ വഴി പഠിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള, അല്ലെങ്കിൽ സമൂഹത്തിലെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സിനിമകൾ ഇറങ്ങിയിരുന്നു. അവയൊക്കെ ഹിറ്റ്ലർ ശരിക്കും സ്വാധീനിച്ചവയാണ്. വളരെ വ്യത്യസ്തമായ ഒരുപാട് സ്വഭാവ സവിശേഷതകളുടെ ഒരു കൂടാരമാണ് അഡോൾഫ് ഹിറ്റ്ലർ. ചിത്രകാരനാണ്, ആർക്കിടെക്റ്റാണ്, സിനിമയിൽ ശരിക്കും താല്പര്യമുള്ള ആളാണ്, നന്നായിട്ട് ആളുകളെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആളാണ്, നന്നായി ശബ്ദം അനുകരിക്കുന്ന ആളാണ്. അതെ,
നന്നായി ശബ്ദം അനുകരിക്കൂ എന്ന് പറഞ്ഞാൽ 1914 മുതൽ 18 വരെയുള്ള കാലഘട്ടം ഹിറ്റ്ലർ സംബന്ധിച്ചിടത്തോളം ചെറുപ്പ കാലഘട്ടമാണ്. അതേസമയത്ത് ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ഭാഗമായി ഹിറ്റ്ലർ പങ്കെടുത്ത സമയമാണ്. ആ സമയത്ത് ജർമ്മൻ സൈന്യം ഫ്രാൻസിൽ ഇടിച്ചു കയറിയപ്പോൾ ഫ്രഞ്ചുകളിൽ കഴിയുന്ന ഒരു കാലഘട്ടമുണ്ട്. നേർ എതിർവശത്ത് ഇംഗ്ലീഷ് സൈന്യം ഫ്രാൻസിൻ്റെ രക്ഷയ്ക്കായി എത്തിയിരിക്കുന്ന കാലഘട്ടമാണ്. അവരുടെ കയ്യിലുള്ള തോക്കുകൾ ഉണ്ടാക്കുന്ന ശബ്ദം എന്താണെന്ന് കൃത്യമായി പഠിച്ച വ്യക്തിയാണ് ഹിറ്റ്ലർ. ആ ശബ്ദം അതുപോലെ അനുകരിക്കാനുള്ള അസാമാന്യമായ ശേഷിയും ഹിറ്റ്ലർ ആ കാലഘട്ടത്തിൽ നേടിയിരുന്നു. വിവിധ തരത്തിലുള്ള പീരങ്കികളുടെ ശബ്ദം, വിവിധ തോക്കുകളുടെ ശബ്ദം, കുഞ്ഞു പീരങ്കികൾ അതായത് മോർട്ടോറുകൾ എങ്ങനെയാണ് ഗർജിക്കുന്നത്, എങ്ങനെയാണ് ശബ്ദം ഉണ്ടാക്കുന്നത്, അതൊക്കെ ആ സമയത്ത് ഹിറ്റ്ലർ പഠിച്ചിരുന്നു. അതുപോലെ തന്നെ ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. ഹിറ്റ്ലർ ഉണ്ടാക്കുന്ന ശബ്ദം പലപ്പോഴും എതിരാളികൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പര്യാപ്തമായ ശൈലിയിൽ ഉറക്കിയായിരുന്നു എന്നുള്ളതാണ് രസകരമായ വസ്തുത. ഒരു ആക്രമണം ഇതാ ആരംഭിച്ചിരിക്കുന്നു എന്നൊരു തോന്നൽ അവർക്കുണ്ടാകും. അവർ ശബ്ദം കേട്ട നിക്കിലേക്ക് വെടിവെക്കാൻ ആരംഭിക്കുന്നു. ഈ സമയത്താണ് അവരുടെ വെടിയുണ്ടകൾ പാഴാക്കാനായി ഹിറ്റ്ലർ എപ്പോഴും ഇത്തരം കലാപരിപാടികൾ ചെയ്യുമായിരുന്നു. അതിൻ്റെ ഒരു ഡെവലപ്മെൻ്റാണ് തുടർന്നുള്ള വർഷങ്ങളിൽ ഹിറ്റ്ലർ ചെയ്യുന്നത്. ആയുധങ്ങളുടെ മാത്രമല്ല വാഹനങ്ങളുടെയും വ്യക്തികളുടെയും കിളികളുടെയും ഒക്കെ ശബ്ദം അനുകരിക്കാൻ ഹിറ്റ്ലർ അസാധ്യമായ ശേഷിയുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഹിറ്റ്ലറെ ഒതുക്കി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ധാരണയാണ് ഹ്യൂഗൻബർഗിനും പാപ്പനും ഉണ്ടായിരുന്നത്. എന്നാൽ അവർക്കറിഞ്ഞുകൂടാത്ത മറ്റൊരു കാര്യം കൂടി ഹിറ്റ്ലർക്കുണ്ട്. ഹിറ്റ്ലർ ഒരു സ്വയം പഠിതാവാണ്. ഭരണമേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ഭരണമേഖലയിൽ സ്വാധീനം ചെലുത്തുന്ന ശക്തികൾ, പണത്തിൻ്റെ വിനിയോഗം എന്നുവേണ്ട കിട്ടാവുന്ന സകല മേഖലയിലെ പുസ്തകങ്ങളും ഹിറ്റ്ലർ സംഘടിപ്പിക്കുകയും വായിക്കുകയും പഠിക്കുകയും അത് മനഃപ്പാടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും മനസ്സിലിട്ട് പറഞ്ഞു നോക്കുന്ന ഒരു ശൈലി കൂടി ഹിറ്റ്ലർക്കുണ്ട്. ഒരുപാട് പുസ്തകങ്ങളാണ് ഹിറ്റ്ലറുടെ ശേഖരത്തിലുള്ളത്. നൂറുകണക്കിനെന്നോ ആയിരക്കണക്കിനെന്നോ വിശേഷിപ്പിക്കാവുന്ന പുസ്തകങ്ങളുടെ ശേഖരം ഹിറ്റ്ലറുടെ കൂടെയുണ്ട്. സകല മേഖലയിലെ പുസ്തകങ്ങൾ വാങ്ങും. അത് കൃഷിയെക്കുറിച്ചാണെങ്കിൽ ആഴത്തിൽ കൃഷിയെക്കുറിച്ച് അറിവ് കിട്ടുന്ന പുസ്തകങ്ങൾ, സൈനിക തന്ത്രങ്ങളെക്കുറിച്ചാണെങ്കിൽ അത്, വിദ്യാഭ്യാസത്തെക്കുറിച്ചാണെങ്കിൽ അവ, സകല മേഖലയിലെ പുസ്തകങ്ങൾ വാങ്ങുകയും വായിക്കുകയും അത് മനസ്സിൽ പതിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശൈലിയാണ് ഹിറ്റ്ലറുള്ളത്. ഹിറ്റ്ലറുടെ വായന അത് തികച്ചും നമ്മളെ അത്ഭുതപ്പെടുത്തും. ഒരു പുസ്തകം എടുത്തിങ്ങനെ പിടിച്ചാൽ അതിനകത്ത് 30 വരി ഉണ്ടെങ്കിൽ നമ്മളൊരു വരി സ്കാൻ ചെയ്യാൻ എടുക്കുന്ന സമയം കൊണ്ട് ഹിറ്റ്ലർ 4-5 വരികൾ സ്കാൻ ചെയ്തിട്ടുണ്ടാവും. സ്കാൻ ചെയ്തു എന്ന് മാത്രമല്ല, ആ വരികൾ അങ്ങനെ തന്നെ ഹിറ്റ്ലർ മനസ്സിലേക്ക് പതിയുകയും ചെയ്യും. ആവശ്യമുള്ളതാണെങ്കിൽ ഹിറ്റ്ലർ മനസ്സിൽ സൂക്ഷിക്കും, ആവശ്യമില്ലാത്തതാണെങ്കിൽ കളയും. അസാധ്യമായ ഒരു ശേഷിയാണ് ഹിറ്റ്ലർ അങ്ങനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സ്വയം പഠിതാവാണ്. അഡോൾഫ് ഹിറ്റ്ലറെ കുറിച്ചുള്ള വ്യക്തിപരമായ ഇത്തരം അറിവുകൾ ഇല്ലാത്ത ആളുകളാണ് ഹിറ്റ്ലർ നയിക്കുന്ന മന്ത്രിസഭയിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. 1933 January 30 ഹിറ്റ്ലർ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത്. ആ മന്ത്രിസഭയുടെ ആദ്യ മീറ്റിംഗ് അന്ന് ഉച്ചയ്ക്ക് ശേഷം കൂടുകയാണ്. സകലരുമുണ്ട്. പുതിയ ഡിഫൻസ് മിനിസ്റ്റർ ബ്ലൂംബർഗും ഫിനാൻസ് മിനിസ്റ്റർ ക്രീഗും ഉൾപ്പെടെ സകലരും സ്ഥലത്തുണ്ട്. ആ മീറ്റിംഗിൽ ഹിറ്റ്ലർ എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു സൂചന അവർക്ക് ലഭിക്കുകയാണ്. മീറ്റിംഗ് ആരംഭിച്ചു. പാപ്പൻ ആദ്യത്തെ അജണ്ട ആ മന്ത്രിസഭയിൽ വെക്കുകയാണ്. പാപ്പൻ ഹിറ്റ്ലർക്ക് കൊടുത്തിരുന്ന ഒരു ഉറപ്പാണ്, മന്ത്രിസഭ അധികാരമേറ്റാൽ ഉടൻ തന്നെ ജർമ്മൻ പാർലമെന്റായ റീസ്റ്റാഗ് പിരിച്ചുവിടുമെന്നും പുതിയ ഇലക്ഷൻ പ്രഖ്യാപിക്കുമെന്നും. അതിനെ എതിർത്ത വ്യക്തിയാണ് ഹ്യൂഗൻബർഗ്. പാപ്പൻ വീണ്ടും അക്കാര്യം മന്ത്രിസഭയിൽ അവതരിപ്പിച്ചു. അതുമാത്രമല്ല, മന്ത്രിസഭയിൽ ഒരു പോസ്റ്റ് ഒഴിച്ചിട്ടിരിക്കുകയാണ്. സെൻട്രൽ പാർട്ടിയുമായി ഒരു ചർച്ച പാപ്പൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സെൻട്രൽ പാർട്ടി ഈ മന്ത്രിസഭയിൽ ചേരാൻ തയ്യാറാണെങ്കിൽ അവർക്ക് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുന്ന പോസ്റ്റാണ്. അക്കാര്യവും പാപ്പൻ ആ മന്ത്രിസഭയിൽ പ്രസന്റ് ചെയ്യുകയാണ്. അത് കേട്ടതും ഹ്യൂഗൻബർഗ് അത് രണ്ടിനെയും എതിർക്കുന്നു. ഒരു കാരണവശാലും പാർലമെന്റ് പിരിച്ചുവിടാൻ പാടില്ല, അതേപോലെ തന്നെ സെൻട്രൽ പാർട്ടിയുമായി ഒരു ചർച്ചയുടെ ആവശ്യവുമില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ KPD നിരോധിക്കുക എന്നുള്ളതാണ്. അവരൊരു ന്യൂയിസൻസ് ആണ്, സമൂഹത്തിന് എതിരാണ് അവരുടെ പ്രവർത്തനങ്ങൾ. അവരെ നിരോധിച്ചാൽ അവരുടെ സീറ്റുകൾ സ്വാഭാവികമായും പാർലമെന്റിൽ വേക്കൻ്റ് ആവും.
ആ വേക്കൻ സീറ്റുകൾ ആനുപാതികമായി മറ്റ് പാർട്ടികൾക്ക് വീതം വെച്ച് നൽകിയാൽ നമുക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഹ്യൂൻബർഗ് ഒരു അഭിപ്രായം പറയുകയാണ്. അഡോൾഫ് ഹിറ്റ്ലർ എന്താണ് എന്ന് ഹ്യൂഗൻബർഗും കൂടെയുള്ളവരും മനസ്സിലാക്കുന്ന നിമിഷമാണ് അടുത്ത് സംഭവിക്കുന്നത്. ഹിറ്റ്ലർ ഹ്യൂഗൻബർഗിനോട് പറഞ്ഞു, ഏയ് അത് ചെയ്യാൻ പാടില്ല, ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിക്കുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, പക്ഷേ അവരോടൊപ്പം 60 ലക്ഷം ആളുകൾ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ആ 60 ലക്ഷം ആളുകളെയും ജർമ്മനിയിൽ നിന്ന് ഓടിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരെ നിരോധിക്കുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ്. നമുക്ക് അതുകൊണ്ട് KPD യെ നിരോധിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ട. പക്ഷെ വേറൊരു കാര്യം ചെയ്യാൻ പറ്റും, KPD യുടെ സ്വാധീനം കുറയ്ക്കാൻ പറ്റും. അതിന് നമ്മൾ പാർലമെന്റ് പിരിച്ചുവിട്ട് പുതിയ ഇലക്ഷൻ നടത്തണം. നമ്മൾ ഒന്നിച്ചു നിന്നാൽ ഉറപ്പായി നമുക്കാവും ഭൂരിപക്ഷം. പിന്നെ KPD നമുക്കൊരു വിഷയമേ അല്ല. KPD യെ നിരോധിക്കുക എന്നുള്ളത് ഹിറ്റ്ലറുടെ ആവശ്യമാണ്. പക്ഷേ ഇപ്പോൾ KPD ക്ക് അനുകൂലമായി സംസാരിക്കുന്ന ആളായി ഹിറ്റ്ലർ മാറിയതോടൊപ്പം പാർലമെന്റ് പിരിച്ചു വിടേണ്ടതിൻ്റെ ആവശ്യകത ഹ്യൂഗൻബർഗിന്റെ മനസ്സിലേക്ക് കുത്തിവെക്കാൻ ഹിറ്റ്ലർക്ക് വളരെ എളുപ്പം പറ്റുകയാണ്. അതിനോടൊപ്പം ഹിറ്റ്ലർ ഒരു കാര്യം കൂടി ഹ്യൂഗൻബർഗിനോട് പറഞ്ഞു. ഹ്യൂഗൻബർഗ് പറഞ്ഞത് ശരിയാണ്, ആ സെൻട്രൽ പാർട്ടിയുമായി ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, അടുത്ത ഇലക്ഷനിൽ അവർ ദയനീയമായി തോക്കും, നമ്മളെന്തിനാ അവരെ കൂടി നമ്മുടെ കൂടെ കൂട്ടുന്നത്. ഹ്യൂഗൻബർഗ് പറയുന്നതാണ് ശരി. ആദ്യത്തെ മന്ത്രിസഭാ മീറ്റിംഗിൽ തന്നെ ഹ്യൂഗൻബർഗുമായി ഒരു ബന്ധമുണ്ടാക്കാൻ ഇവിടെ ഹിറ്റ്ലർക്ക് പറ്റുകയാണ്. ഹ്യൂഗൻബർഗ് പോലും അറിയാതെ ഹ്യൂഗൻബർഗ് ഹിറ്റ്ലറുടെ താല്പര്യത്തിന് വഴങ്ങി തുടങ്ങുകയാണ്. ആ മീറ്റിംഗിൽ ഹിറ്റ്ലർ അയാളുടെ മന്ത്രിസഭയിലെ മറ്റംഗങ്ങൾക്ക് ഒരിക്കൽ കൂടി ഒരു ഉറപ്പ് കൊടുക്കുകയാണ്, വരുന്ന ഇലക്ഷനിലെ റിസൾട്ട് അത് എന്ത് തന്നെയാണെങ്കിലും ഈ മന്ത്രിസ്ഥാനങ്ങൾ മാറില്ല. അത് ഹിറ്റ്ലറുടെ വാക്കാണ്. പതുക്കെ പതുക്കെ റീസ്റ്റാഗ് പിരിച്ചുവിടണമെന്നുള്ള ഹിറ്റ്ലറുടെ ആവശ്യത്തോട് സകലരും അനുകൂലമായി പ്രതികരിക്കുകയാണ്. തലേ ദിവസം വരെ അതിശക്തമായി എതിർപ്പുയർത്തിയ ഹ്യൂഗൻബർഗ് പോലും ഹിറ്റ്ലറുടെ അഭിപ്രായത്തോട് യോജിക്കുകയാണ്. ഹ്യൂഗൻബർഗും പാപ്പരും കൂടി അതിശക്തമായ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി ഹിൻഡൻബർഗിന്റെ സെക്രട്ടറി മെസ്നറെ കാണിച്ചു. മെസ്നർക്ക് അറിയാം ഹിൻഡൻബർഗ് ഇതിനോട് താല്പര്യം കാണിക്കില്ല. മെസ്നറും പാപ്പനും ഹ്യൂഗൻബർഗ് ഉൾപ്പെടെയുള്ള ടീം ഹിൻഡൻബർഗിനെ പറഞ്ഞ് സമ്മതിപ്പിക്കുക റീസ്റ്റാഗ് പിരിച്ചുവിടാനായി. അങ്ങനെ February 1 തന്നെ പ്രസിഡന്റിന്റെ പുതിയ ഉത്തരവ് പുറത്തിറങ്ങിയാണ്. ഇപ്പോ നിലവിലുള്ള ജർമ്മൻ പാർലമെന്റായ റീസ്റ്റാഗ് പിരിച്ചുവിട്ടിരിക്കുന്നു. പുതിയ സർക്കാരിന് ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയാണ് അത് പിരിച്ചുവിട്ടിരിക്കുന്നത്. പുതിയ ഇലക്ഷൻ March 5 ജർമ്മനി ഒട്ടാകെ നടത്തുന്നതാണ്. പ്രസിഡന്റ് ഹിൻഡൻബർഗിന്റെ ഉത്തരവ് വളരെ വ്യക്തമാണ്, March 5 പൊതു ഇലക്ഷൻ. ഹിറ്റ്ലർ എന്ത് തീരുമാനിച്ചുവോ അത് തന്നെ സംഭവിക്കുകയാണ്. March 5 പൊതു ഇലക്ഷൻ പ്രഖ്യാപിച്ചതോടുകൂടി ജർമ്മനി മുഴുവൻ ഇലക്ഷൻ ചൂടിലേക്ക് കടക്കുകയാണ്. വൻതോതിലുള്ള പ്രചാരണ പരിപാടിയിലേക്ക് ഹിറ്റ്ലറും ഗീബൽസും അടങ്ങിയ ടീം കടക്കുന്നു. ഇതേ സമയത്ത് ഹെർമൻ ഗോറിംഗ് പ്രഷ്യയുടെ ഇന്റീരിയർ മിനിസ്റ്റർ നിലയിൽ അതിശക്തമായ നടപടികളിലേക്ക് കടക്കുകയാണ്. നാസി പാർട്ടി തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രം നടപ്പിലാക്കുക എന്നുള്ളതാണ് ഹെർമൻ ഗോറിങ്ങിന്റെ രീതി. ഹിറ്റ്ലർ മനസ്സിൽ വിചാരിക്കുന്നത് അത് അതുപോലെ തന്നെ നടപ്പിലാക്കുന്ന വ്യക്തിയാണ് ഗോറിംഗ്. ഗോറിംഗ് അതിശക്തമായ ഒരു ഇടപെടൽ തന്നെ പ്രഷ്യയിൽ നടത്തുകയാണ്. പ്രഷ്യയാണ് ജർമ്മനിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിലെ പോലീസ് സംവിധാനം പൂർണ്ണമായും നാസി പാർട്ടിയുടെ ഗോറിങ്ങിന്റെ കയ്യിലായതോടുകൂടി സകല മേഖലയിലുമുള്ള പോലീസുകാരുടെ മീറ്റിംഗ് ഗോറിംഗ് വിളിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തടയിടുക എന്നുള്ളതാണ് ഗോറിങ്ങിന്റെ ടാർഗറ്റ്. കമ്മ്യൂണിസ്റ്റുകാരും ജൂതന്മാരും രാഷ്ട്രത്തിനെതിരായി പ്രവർത്തിക്കുന്ന ശക്തികളാണെന്ന് വളരെ വ്യക്തമായി ഗോറിംഗ് ഇങ്ങ് പറയുകയാണ്. ജർമ്മനിയിൽ 2 കമ്മ്യൂണിസ്റ്റ് കക്ഷികളാണുള്ളത്, ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ SPD യും. രണ്ടുപേരും ഇടതുപക്ഷ ചിന്തകളുള്ളവരാണ്. കുറച്ച് മിഡിൽ ചിന്തയാണ് SPD യുടെ. അതിശക്തമായ തീവ്രപക്ഷ നിലപാടുള്ളവരാണ് ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ രണ്ട് പാർട്ടിക്ക് കൂടി ഏകദേശം 50% ആളുകളുടെ പിന്തുണയുണ്ട്. ആ രണ്ട് പാർട്ടികളുടെയും അഭിപ്രായങ്ങളും ചിന്തകളും ജർമ്മൻ സമൂഹത്തിന് എതിരാണെന്ന് ബാക്കി 50% പിന്തുണയുള്ള നാസി പാർട്ടിയും അവരുടെ കൂടെയുള്ള ടീമംഗങ്ങളും പ്രഖ്യാപിക്കുകയാണ്. ഗോറിംഗ് അതങ്ങ് പ്രഷ്യയിൽ നടപ്പിലാക്കുകയാണ്.
ഓരോ സ്റ്റേറ്റിലും ഈ ശൈലിയിലായി കാര്യങ്ങൾ. അതേസമയത്ത് പ്രചാരണത്തിന് ഹിറ്റ്ലറും ഗീബൽസും പുതിയ തന്ത്രങ്ങൾ വിനിയോഗിക്കുകയാണ്. ജർമ്മൻ റേഡിയോയെ ആദ്യമായി പ്രചാരണത്തിന് ഉപയോഗിച്ച വ്യക്തി ഹിറ്റ്ലറാണ്. ജനുവരി 30 മുമ്പും ജർമ്മനിൽ റേഡിയോ ഉണ്ടായിരുന്നുവെന്ന് ആളുകൾക്ക് തോന്നുന്നത് ഈ നിമിഷത്തിലാണ്. ഹിറ്റ്ലർ അതിമനോഹരമായി റേഡിയോയിലൂടെ നാസി പാർട്ടിയുടെ പ്രചാരണം ആരംഭിച്ചു. നാസി പാർട്ടിയുടെ പ്രചാരണം എന്ന ശൈലിയിലല്ല പറയുന്നത്, പുതിയ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളും പുതിയ സർക്കാരിൻ്റെ ലക്ഷ്യങ്ങളും ജർമ്മനിയുടെ സ്വപ്നങ്ങളുമാണ് ഹിറ്റ്ലർ പങ്കുവയ്ക്കുന്നത്. ജർമ്മനിക്കും ഉണ്ടാകണം ഒരു സ്വപ്നം, ജർമ്മനിയിലെ സകല ആളുകളും ഉന്നതമായ ജീവിതം നയിക്കുന്ന സ്വപ്നം. ആ സ്വപ്നം യാഥാർത്ഥ്യമാകാത്തതിൻ്റെ കാരണം 1918 വീമർ റിപ്പബ്ലിക്കിൻ്റെ സ്ഥാപകരായ കമ്മ്യൂണിസ്റ്റുകളും SPDകളും ചേർന്ന് ഉണ്ടാക്കിയെടുത്ത വാഴ്സാ ഉടമ്പടിയാണ്. അവർ ജർമ്മനിയിലെ ജനതയ്ക്കെതിരാണ്. ജർമ്മൻ ജനതയെ അടിമകളാക്കി വയ്ക്കാനാണ് അവരുടെ ആഗ്രഹം. ലോകത്തിലെ മറ്റ് രാജ്യങ്ങളുടെ നിയന്ത്രണത്തിൽ ജർമ്മനി കഴിയണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ കാരണം അവർ ജർമ്മൻകാരല്ല എന്നുള്ളതാണ്. അവർ ജൂതരാണ്. ജൂതന്മാരുടെ ടാർഗറ്റ് തന്നെ ജർമ്മനിയെ അടിമകളാക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഹിറ്റ്ലർ റേഡിയോയിലൂടെ അങ്ങനെ കത്തിക്കുകയാണ്. നാസി പാർട്ടിയുടെ ലക്ഷ്യം അതല്ല. ജർമ്മൻ രക്തമുള്ള സഹനരുടെയും ഉന്നമനമാണ്, അവരുടെ അടിമത്തത്തിലുള്ള മോചനമാണ് നാസി പാർട്ടിയുടെയും പുതിയ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് 5 March പൊതു ഇലക്ഷൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾ ജർമ്മൻകാരാണെങ്കിൽ, ജർമ്മൻ രക്തത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ജർമ്മനിയുടെ ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങൾ സ്വപ്നം കാണുന്നുവെങ്കിൽ, നിങ്ങൾ നാസി പാർട്ടിക്കും കൂടെയുള്ള സഖ്യകക്ഷികൾക്കും അനുകൂലമായി വോട്ട് ചെയ്യുക. ചാൻസലർ അഡോൾഫ് ഹിറ്റ്ലറാണ് സംസാരിക്കുന്നത്. തലേ ദിവസം വരെ നാസി പാർട്ടിയുടെ നേതാവ് മാത്രമായിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ ഇപ്പോൾ ഇതാ രാഷ്ട്ര നേതാവ് നിലയിൽ സാക്ഷാൽ ജർമ്മൻ ചാൻസലറായി ജർമ്മൻ ജനതയോട് സംസാരിക്കുകയാണ്. സകല റേഡിയോ സ്റ്റേഷനുകളും ഹിറ്റ്ലറുടെ പ്രക്ഷേപണം അതുപോലെ ആവർത്തിച്ച് കേൾപ്പിക്കുന്നുണ്ട്. ഹിറ്റ്ലറോട് എതിരഭിപ്രായമുള്ളവർക്കും ജർമ്മൻ ചാൻസലറുടെ പ്രസംഗം കേൾപ്പിച്ചല്ലേ പറ്റൂ. സകല മേഖലയിലും ഒരു ഉണർവുണ്ടാക്കത്തക്ക ശൈലിയിലുള്ള പ്രസംഗങ്ങളുടെ ഒരു പരമ്പര തന്നെ ഹിറ്റ്ലറും ഗീബൽസും നടത്തുകയാണ്. ഇപ്പോൾ ഹിറ്റ്ലർക്ക് ജർമ്മനിയുടെ സ്വന്തം വിമാനങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ്. ജർമ്മൻ ദേശീയ ഗവൺമെൻറ് വിമാനങ്ങളിലൂടെ ഹിറ്റ്ലർ തലങ്ങും വിലങ്ങും പറന്നു നടന്ന് പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുകയാണ്. നേരത്തെ പോലെയല്ല, സകല മേഖലയിലും ആളുകൾ കൂടുകയാണ്. അവർ കാണാൻ വരുന്നത് പുതിയ ജർമ്മൻ ചാൻസലറെയാണ്. നാസി പാർട്ടിയുടെ നേതാവായ അഡോൾഫ് ഹിറ്റ്ലർ അല്ല സംസാരിക്കുന്നത്. ഇപ്പോൾ ഇതാ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് സാക്ഷാൽ ജർമ്മൻ ചാൻസലർ അഡോൾഫ് ഹിറ്റ്ലറാണ്. ആയിരങ്ങളും 10,000 ലക്ഷങ്ങളുമുള്ള അനവധി സദസ്സുകൾ ജർമ്മനിൽ എമ്പാടും ഉണ്ടാവുകയാണ്. ഒരു പ്രചാരണ ബഹളം തന്നെ ഹിറ്റ്ലർ നേതൃത്വത്തിൽ എങ്ങും നടക്കുകയാണ്. ഇതേ സമയത്ത് 27 February രാത്രി 9 ഒരു സംഭവമുണ്ടായി. ജർമ്മൻ പാർലമെൻറ്റായ റീസ്റ്റാഗ് കത്തുന്നു എന്നുള്ള വിവരം ഫയർഫോഴ്സുകാർ അറിയുന്നു. വിവരമറിഞ്ഞ ഫയർഫോഴ്സും പോലീസും ജർമ്മൻ പാർലമെന്റിലേക്ക് ഓടിയെത്തി. ഒരുപാട് കെട്ടിടങ്ങളുടെ ഒരു നിരയാണ് ജർമ്മൻ പാർലമെന്റ് എന്ന് പറയുന്നത്. ആ പാർലമെന്റ് മന്ദിരത്തിലെ താഴത്തെ നിലകളൊക്കെ കത്തിപ്പടരുകയാണ്. പോലീസും ഫയർഫോഴ്സും ചേർന്ന് അത് അണയ്ക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ആ കെട്ടിടത്തിനിടയിൽ നിന്ന് ഒരാളെ അവർക്ക് പിടികൂടാൻ പറ്റി. ലേശം ഭ്രാന്തുള്ള ഒരാളാണ്, ഡച്ചുകാരനാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ്. മാരിനസ് വാൻഡർ ലൂബെ എന്ന പേരുള്ള ആ കമ്മ്യൂണിസ്റ്റുകാരൻ ആ ബിൽഡിംഗ് കത്തിച്ചിരിക്കുന്നു. ജർമ്മനിയിൽ നാസി പാർട്ടി അധികാരത്തിൽ വന്നത് സഹിക്കാൻ പറ്റാതെ ആ കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്ത കാര്യമാണ്. പക്ഷേ കഥ അങ്ങനെയല്ല സ്പ്രെഡായത്. ഹിറ്റ്ലറും ഗീബൽസും ഗോറിംഗ് ഉൾപ്പെടെ സകലരും ഓടി സ്ഥലത്തെത്തി. മന്ത്രിസഭയിലെ മറ്റാളുകളും ഹ്യൂഗൻബർഗും സകലരും എത്തുകയാണ്. പാപ്പനൊക്കെ ഓടിയെത്തി. പാപ്പൻ യഥാർത്ഥത്തിൽ ഹിന്ദർബർഗുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിവരം അറിയുന്നത്. ഏകദേശം 10 സകല നേതാക്കളും കത്തുന്ന പാർലമെന്റ് ബിൽഡിംഗിന് അടുത്തെത്തുകയാണ്. എല്ലാ മേഖലയിലുള്ള ആളുകളും എത്തിയിട്ടുണ്ട്. അവർ മാത്രമല്ല സാധാരണ ജനങ്ങളും തടിച്ചുകൂടിയിരിക്കുകയാണ്. സകലരുടെ മനസ്സിലും ഒരൊറ്റ ചോദ്യമാണുള്ളത്. ഒരു വ്യക്തി ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് ജർമ്മൻ പാർലമെന്റ് കത്തിക്കുമോ? അതൊരു ഒന്നൊന്നര ചോദ്യമാണ്. ഏയ്, അതിനൊരു സാധ്യതയുമില്ല. സകലരും ആ ഉത്തരം ഉറപ്പിച്ചു പറയുകയാണ്. നാസി പാർട്ടിക്കാരൻ അല്ലാത്ത ധനകാര്യ വകുപ്പ് മന്ത്രി ക്രീഗും അത് തന്നെ പറയുകയാണ്. ഏയ്, ഇതിന്റെ പിന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്. ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ അറിഞ്ഞുകൊണ്ട് അവർ കൂട്ടായി എടുത്ത തീരുമാനമാണ് നടപ്പിലാക്കാനായി ഈ ഡച്ചുകാരനെ ചുമതലപ്പെടുത്തിയത് മാത്രം. ആ ചിന്ത ആ രാത്രിയിൽ പടർന്നു പിടിച്ചപ്പോൾ
പിന്നെ സംഭവിക്കുന്നതൊക്കെ അതിവേഗതയിലാണ്. ആ രാത്രിയിൽ തന്നെ ജർമ്മൻ പാർലമെന്റ് അംഗങ്ങളായ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സകല ഓഫീസുകൾ റെയ്ഡ് ചെയ്യപ്പെട്ടു. ജർമ്മനിയിലെമ്പാടുമുള്ള ഓഫീസുകൾ, അതോടൊപ്പം സാക്ഷാൽ കാൾ മാർക്സിന്റെ പേരിലുള്ള ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബെർലിൻ ഓഫീസ് റെയ്ഡ് ചെയ്യപ്പെട്ടു. റെയ്ഡിൽ ഒരുപാട് ലേഖനങ്ങളും പുസ്തകങ്ങളും മിനിറ്റ്സിന്റെ കോപ്പികളൊക്കെ പിടിച്ചെടുക്കുകയാണ്. ജർമ്മനിയിൽ ഒരു സായുധ കലാപം കമ്മ്യൂണിസ്റ്റുകാർ ചർച്ച ചെയ്തിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങൾ വരെ പുറത്തു വന്നു എന്ന് പിറ്റേന്ന് പത്രങ്ങളിലൂടെ ആളുകൾ അറിയുകയാണ്. പിറ്റേന്ന് വലിയ വാർത്തയാണ് സകല പത്രങ്ങളിലും. ജർമ്മൻ പാർലമെന്റ് കമ്മ്യൂണിസ്റ്റുകാർ കത്തിച്ചിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ സംഭവത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ജനത്തിനെ അറിയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. ജർമ്മനിയിൽ എമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സകല പത്ര ഓഫീസുകളും രാത്രി തന്നെ സീൽ ചെയ്യപ്പെട്ടു. സകല നേതാക്കളും അറസ്റ്റിലായി. വൻ നേതാക്കൾ മാത്രമല്ല, ലോക്കൽ നേതാക്കളും അറസ്റ്റിലായി. 28-ാം തീയതിയോടുകൂടി ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലവൻ താൽമാനും ഒളിവിൽ നിന്ന് പിടിയിലായി. സകല ആളുകളെയും അറസ്റ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ താൽമൻ ഒളിവിൽ പോയതാണ്. സകല മേഖലയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ടുള്ള ഒരു പ്രചാരണം ഇതിന്റെ ഫലമായി ഗീബൽസ് നേതൃത്വത്തിൽ നടക്കുകയാണ്. ജർമ്മൻ ചാൻസലറായ ഹിറ്റ്ലർ എല്ലാ മേഖലയിലുമുള്ള കമ്മ്യൂണിസ്റ്റുകാരെ അടിച്ചമർത്താനായി സകല തരത്തിലുള്ള അധികാരവും ഉപയോഗിക്കാനായി ഗോറിങ്ങിന് പ്രത്യേക അവകാശം കൊടുത്തിരിക്കുകയാണ്. ഗോറിങ് അത് പ്രഷ്യയിൽ എമ്പാടൊന്ന് നടപ്പിലാക്കുകയാണ്. പ്രഷ്യയിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ശരിക്കും സ്വാധീനമുണ്ട്. ആ സ്വാധീനം ആ ഒരൊറ്റ രാത്രിയിലെ ജർമ്മൻ പാർലമെന്റ് ആക്രമണം കൊണ്ട് ഇല്ലാതാക്കാനായി പരമാവധി പരിശ്രമിക്കുകയാണ് ഗോറിങ്. സമാന രീതിയിലുള്ള സംഭവങ്ങൾ ലോകത്തെ എല്ലായിടത്തും ഉണ്ടാകുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഒരു സംഭവം ഉണ്ടായാൽ അതിനെ ഉപയോഗിച്ചുകൊണ്ട് വൻതോതിൽ ഇലക്ഷൻ സ്വാധീനിക്കുന്ന രീതി. ഇലക്ഷൻ ഡേറ്റ് 5 മാർച്ചിനാണ്. സകല അധികാരവും പത്രങ്ങളും എന്ന് വേണ്ട എല്ലാ ചിന്തകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായി പ്രവർത്തിച്ച 5 മാർച്ചിലെ ഇലക്ഷൻ, നാസി പാർട്ടി വൻ വിജയം സ്വപ്നം കണ്ട ആ ഇലക്ഷൻ കഴിഞ്ഞപ്പോ അതിന്റെ റിസൾട്ട് വന്നു. 43.9% വോട്ടുകളാണ് നാസി പാർട്ടി നേടിയത്. 1932 നവംബറിൽ നടന്ന ഇലക്ഷനിൽ നേടിയതിനേക്കാൾ 10.8% വോട്ട് അധികം നാസി പാർട്ടി നേടിയിരിക്കുന്നു. അതിന്റെ അർത്ഥം ഭൂരിപക്ഷം ലഭിക്കാനായി ഇനിയും 8% വോട്ടുകൂടി വേണമെന്നാണ്. അല്ലെങ്കിൽ 8% വോട്ടുകൾ കിട്ടത്തക്ക ശൈലിയിൽ മറ്റുള്ള ആളുകളുമായി അലയൻസ് ഉണ്ടാക്കാൻ നാസി പാർട്ടി ഇനിയും ബാധ്യസ്ഥരാണ്. അതേ സമയത്ത് ഇടതുപക്ഷ പാർട്ടികളായ SPD KPD ഇലക്ഷനിൽ മത്സരിച്ചിരുന്നു. KPD നിരോധിക്കാൻ ഹിറ്റ്ലർ വിസമ്മതിച്ചിരുന്നു. KPD ഇതോടുകൂടി പൊളിഞ്ഞു പാളിസാകുമെന്ന് ഹിറ്റ്ലർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷെ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ ഈ പ്രതികൂല സാഹചര്യത്തിലും KPD 12.3% വോട്ട് നേടിയിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ സകല മെഷീനറികളും സകല പേപ്പറുകളും KPD ക്കെതിരായിട്ട്, അതായത് ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായി പ്രവർത്തിച്ചിട്ടും 12.3% വോട്ട് ആ ഇലക്ഷനിലും KPD നേടിയിരിക്കുകയാണ്. നേരത്തെ നടന്ന ഇലക്ഷൻ അപേക്ഷിച്ച് 4.6% വോട്ട് കുറഞ്ഞിരിക്കുന്നു. പക്ഷേ ജർമ്മനിയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയായിരുന്ന SPD 2.1% വോട്ട് കുറഞ്ഞ് 18.2% ഇടതുപക്ഷ പാർട്ടിയാണ് SPD. SPD ആണ് ലോകത്തിൽ ആദ്യമായി ഉണ്ടായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവരാണ് ഇപ്പോൾ ജർമ്മനിയിൽ അധികാരത്തിലുള്ളത്. കാലങ്ങളായിട്ട് അവർ ജർമ്മനിയിലുണ്ട്. SPD KPD കൂടി ചേർന്ന് 30%ത്തിലധികം വോട്ട് പിടിച്ചിരിക്കുന്നു. ഹിറ്റ്ലർ കൂടെയുള്ള കക്ഷികൾ ചേർന്ന് പിടിച്ചിരിക്കുന്നത് ഏകദേശം 52% വോട്ടാണ്. 48% ആളുകളും ഹിറ്റ്ലർക്ക് എതിരായി വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യസന്ധമായ വസ്തുത. സകല ഗവൺമെന്റ് സംവിധാനങ്ങളെയും ഹിറ്റ്ലർ മനോഹരമായി ഉപയോഗിച്ചിട്ടും 48% ആളുകളും ആ കാലഘട്ടത്തിൽ ഹിറ്റ്ലർക്ക് എതിരായി വോട്ട് ചെയ്തു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട വസ്തുത. ആ വ്യത്യാസം അതെങ്ങനെ ഹിറ്റ്ലർ മറികടന്നു, അല്ലെങ്കിൽ മുഴുവൻ ജർമ്മനിയുടെയും ആരാധനാപാത്രമായി ഹിറ്റ്ലർ എങ്ങനെ മാറി എന്നുള്ള കഥയാണ് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതുവരെ അഡോൾഫ് ഹിറ്റ്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് M Life നിന്ന് BS ചന്ദ്രമോഹൻ. ഈ വീഡിയോ പരമ്പര ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വ്യക്തിപരമായ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.